വിവാദ ചിത്രം ദി കേരള സ്റ്റോറിക്ക് പശ്ചിമ ബംഗാൾ സർക്കാർ ഏർപ്പെടുത്തിയ നിരോധനം സ്റ്റേ ചെയ്ത സുപ്രീം കോടതി. സിനിമയ്ക്ക് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ അംഗീകാരം നൽകിയതിനാൽ പൂർണ്ണമായി നിരോധിക്കാനാകില്ല. ബംഗാളിൽ സിനിമ പ്രദർശിപ്പിച്ചാൽ തിയേറ്ററുകൾക്ക് സംരക്ഷണം നൽകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. മെയ് 9 ദി കേരള സ്റ്റോറി എന്ന ചിത്രത്തിന് അടിയന്തര നിരോധനം ഏർപ്പെടുത്തുന്നതായി മമതാ ബാനർജി പ്രഖ്യാപിച്ചത്. ചിത്രത്തിൽ പ്രമേയം വളച്ചൊടിക്കപ്പെട്ടതാണെന്ന് മമത വിമർശിച്ചിരുന്നു. സിനിമ പ്രദർശിപ്പിക്കുമ്പോഴുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് ചിത്രത്തിന് ബംഗാളിൽ നിരോധനം ഏർപ്പെടുത്തിയതെന്നും മമത വ്യക്തമാക്കിയിരുന്നു. മെയ് 5 പ്രദർശനത്തിനെത്തിയ കേരള സ്റ്റോറി എന്ന ചിത്രം കേരളത്തിലെ 32,000 പെൺകുട്ടികൾ മതം മാറ്റപ്പെട്ട ISലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടുവെന്ന് പറയുന്നുവെന്നും അത് തെറ്റാണെന്നുമുള്ള വാദം ഉയർന്നു വന്നിരുന്നു. മതസ്പർദ്ധയുണ്ടാക്കുന്ന ചിത്രം നിരോധിക്കണമെന്ന് ഒരു വിഭാഗം മുറവിളി കൂട്ടുമ്പോൾ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ ചിത്രത്തിന് പിന്തുണയർപ്പിക്കുന്നുണ്ട്. യോഗി ആദിത്യനാഥ് സർക്കാർ ഉത്തർപ്രദേശിൽ ടിക്കറ്റിന് നികുതി ഒഴിവാക്കുകയും ചെയ്തു. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.